ഹലോ ശേഖർ സർ, ഞാൻ റോണി റാഫേലിന്റെ വീട്ടിൽ പോയിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വല്ലപ്പോഴമേ അയാൾ അവിടെ ചെല്ലാറുള്ളൂ, അതും പാതിരാത്രി കഴിഞ്ഞോ വെളുപ്പിനോ ഒക്കെ. ആൻമാരിയുടെ വീട്ടിൽ ചെന്ന അവൻ അവിടെ കാണും. സർ, ഞാൻ അവിടെയാണ് നിൽക്കുന്നത്. ആൻമാരി ഇവിടെ ഇല്ല. ഒരുപക്ഷെ റോണി കൂട്ടിക്കൊണ്ടു പോയതാണെന്നാണ് എന്റെ സംശയം. താൻ എല്ലായിടത്തും ഒന്ന് തിരക്ക്. പിള്ളേരെ കാര്യങ്ങളൊക്കെ കുറച്ച് മറക്കുകയാണല്ലോ ശേഖർ. ഇതിന്റെ അവസാനം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പ്. റോണിയുടെ വീടിനെ മഫ്തി പോലീസ് കാവൽ വേണം, അറ്റ് എനി കോസ്റ്റ്. അവരെ നമുക്ക് കിട്ടിയേ പറ്റൂ. ഓക്കെ സർ. നിയമത്തിന്റെ ക്രൂരത ഞാൻ കണ്ടതാണ് എന്റെ മകന്റെ കാര്യത്തിൽ. പത്രത്തിൽ വലിയ വാർത്ത വന്നു, ലക്ഷ്മി ആദിത്യയെ കൊന്നവരൊക്കെ ശിക്ഷിക്കപ്പെട്ടു. എന്റെ പടവും അച്ചടിച്ചിട്ടുണ്ടായിരുന്നു. നീതി കിട്ടിയ അച്ഛൻ എന്ന തലക്കെട്ടോടെ എന്ത് നീതി, എന്ത് ശിക്ഷ. ഐ ആം റിയലി സോറി സർ. ചില കാര്യങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു, പക്ഷേ സത്യം ഒരിക്കലും കുഴിച്ചു മൂടാനാവില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനെ വീണ്ടും ഒന്ന് കാണേണ്ടി വന്നത്. ഞാനിപ്പം മറ്റൊരു കേസിന്റെ പുറകെയാണ്. അതിലൂടെ കുറച്ച് സഞ്ചരിച്ചപ്പോൾ പലപ്പോഴും സാറിന്റെ മകന്റെ മരണവുമായി അത് കണക്റ്റഡ് ആണോ എന്നൊരു തോന്നൽ. അന്വേഷണ വിഷയങ്ങളിൽ ഇപ്പം അതുമുണ്ട്. സംശയങ്ങൾ തീർന്നു കിട്ടിയാൽ വൈകി വന്ന നീതിയെന്ന് നമുക്കിതിനെ പറയാം. മുമ്പ് സാറിന്റെ അടുത്ത് വന്നിരുന്നപ്പോ എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. സാറിന് കഴിവുണ്ട്, പക്ഷെ അനുവദിക്കേണ്ടവർ മുകളിലല്ലേ. ഇനി എന്റെ അന്വേഷണത്തിൽ ആരും കൈകടത്തില്ല. നമുക്കൊന്ന് ശ്രമിക്കാം സർ. ഇപ്പോ ഞാൻ ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറൊന്ന് പറഞ്ഞു തന്നാ മതി. എന്താ അത്? ഈ ലക്ഷ്മി ഫിനാൻസും വർഗീസ് കുരുവിളയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എന്താണ്? കുരുവിള മരിക്കുന്നതുവരെ ആ ബന്ധം അങ്ങനെ തന്നെ തുടർന്നിരുന്നു. കുരുവിള ഒരു ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. അതിലൊരു ഇടനിലക്കാരനായിട്ട് അയാൾ വന്നത്. പിന്നെ ബന്ധമായി. അയാളുടെ ബിസിനസ്സിന് പണം ആവശ്യമായി വന്നപ്പോൾ ഞാനത് കൊടുക്കുകയും ചെയ്തു. പതുക്കെ പതുക്കെ ഒരു സഹായിയായി. വിശ്വസ്തനാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പലതും ഏൽപ്പിച്ചു. റിയൽ എസ്റ്റേറ്റിലും മറ്റൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അയാളുടെ നിർബന്ധത്തിന് അതും ചെയ്തു. കമ്പനിക്ക് നല്ല ലാഭം കിട്ടി. ആദിത്യ വന്നപ്പോ എല്ലാം മാറി മറിഞ്ഞു അല്ലേ? എല്ലാം ഏറ്റെടുക്കുന്നു എന്ന് ആദിത്യ പറഞ്ഞപ്പോ കുരുവിള അല്പം പുറകോട്ട് പോയി. ജനറേഷൻ ഗ്യാപ്പിന്റെ ഇഷ്യൂസ് ഉണ്ടാവണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ. ഏറ്റവും അവസാനമായി ആലപ്പുഴയിൽ ലക്ഷ്മി ആദിത്യ നടത്തിയ റിസോർട്ട് ഡീൽ തുടങ്ങി വെച്ചത് കുരുവിളയായിരുന്നു. അതെ. കുരുവിളയില്ലാതെ ആ ഡീല് നടത്തിയപ്പോ അയാൾക്കെന്തെങ്കിലും നീരസം? ആദിത്യയുടെ എടുത്തീയാട്ടമാണെന്ന് അയാൾ എന്നോട് പരാതി പറഞ്ഞു. അല്ലാതെ വിരോധമായിട്ടൊന്നും പറഞ്ഞില്ല. എന്താ സർ? ഇപ്പോ വിശദമായിട്ട് പറയാവുന്ന നിലയിലേക്ക് എന്റെ അന്വേഷണം എത്തിയിട്ടില്ല. സമീപകാലത്ത് നടന്ന ചില മരണങ്ങളിൽ ഒരു പൊതു സ്വഭാവം ശ്രദ്ധിക്കപ്പെട്ടു. ഞങ്ങളതിൻ്റെ നിരീക്ഷണത്തിലാണ്. ഞാനിപ്പോൾ അന്വേഷിക്കുന്ന കേസിനെ സാറിൻ്റെ മകൻ്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് ലോങ് ലീവിലായിരുന്ന ഞാൻ സർവീസിൽ തിരിച്ച് ജോയിൻ ചെയ്തത്. നമുക്ക് പ്രതീക്ഷിക്കാം സർ. ഏത് കുറ്റകൃത്യത്തിലും ദൈവത്തിൻ്റെ കൈ എന്ന വലിയ തെളിവുണ്ടല്ലോ. അതിൻ്റെ സമയമായിട്ടുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ സാറിനെ വീണ്ടും ബുദ്ധിമുട്ടിക്കും. ആയിക്കോട്ടെ സർ. ഞാൻ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടല്ല സർ പോകുന്നത്. ആരെന്നല്ല, എന്തിനാണ് എന്റെ മകനെ കൊന്നതെന്ന് എനിക്കൊന്ന് അറിയണം സർ. തങ്കരാനെ വിളിപ്പിച്ചതിന്റെ ഏകദേശ ചിത്രം മിസ്റ്റർ തങ്കരാൻ ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. യെസ് സർ.
ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ ഒരു കാരണവശാലും ബാധിക്കുന്നതല്ല. പക്ഷേ എന്റെ അന്വേഷണത്തിൽ നിർണായകവുമാണ്. എനിക്ക് അറിയാവുന്ന ഞാൻ പറയാം സാർ. ടൂറിസം വില്ലേജ് നിങ്ങളുടെ ജോയിന്റ് പ്രോജക്ട്, അത് പൂർണ്ണമായും അച്ഛായന്റെ ഐഡിയ ആയിരുന്നല്ലേ? യെസ്. എനിക്ക് അത്തരം ബിസിനസ്സിന് വേണ്ട ഫോറിൻ കണക്ഷൻസോ ഒന്നുമില്ല. അച്ഛായനതുണ്ട്, പിന്നെ ലക്ഷ്മി ഫിനാൻസിനെ പോലെ അതിശക്തരായ ഇൻവെസ്റ്റേഴ്സും. ഞാൻ ഓക്കെ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നാരായണൻ താങ്കളുമായി നേരിട്ട് ചർച്ച ചെയ്തിരുന്നോ? ഫോണിൽ സംസാരിച്ചിരുന്നു. അച്ഛായൻ പറയുന്ന പോലെ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു. ലാഭമില്ലാത്ത ബിസിനസ്സും വർഗീസ് കുരുവിള ചെയ്യാറില്ലായിരുന്നു. ഈ പ്രോജക്റ്റിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എത്രയായിരുന്നു, എന്തായിരുന്നു? മരിച്ചുപോയ ഒരാളെ കുറിച്ച്. ധങ്കരാജ്, ഒരു അന്വേഷണമാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും ഒക്കെ അതിന്റെ പരിധിയിൽ വരും. എന്നെ ബാധിക്കാത്ത ഒരു പ്രശ്നമായതുകൊണ്ട് അച്ചായന്റെ ലാഭം എത്ര അതൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. നിങ്ങൾക്ക് പോലും അതിശയം തോന്നുന്ന ഒരു കമ്മീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് അവർ മാറ്റർ. ഞങ്ങൾക്കറിയേണ്ടത് ഈ ബിസിനസ്സിലേക്കുള്ള ആദിത്യയുടെ വരവിനെ കുറിച്ചാണ്. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആയിരുന്നോ അതോ ലക്ഷ്മി ആദിത്യ നേരിട്ട് പ്ലാൻ ചെയ്തതോ? ഞാൻ ലക്ഷ്മി ആദിത്യയെ ബന്ധപ്പെട്ടിട്ടില്ലായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദിവസം എന്നെ വിളിച്ച് കാണണമെന്ന് പറയായിരുന്നു. ഇവിടെ കഥയുടെ ചുരുളുകൾ നിവരാൻ തുടങ്ങുന്നു. ലക്ഷ്മി ആദിത്യയുടെ ഈ വരവാണ് നിർണായകം. കാരണം ഈ വരവ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് അയാൾ കൊല്ലപ്പെട്ടത്. മരണകാരണം ഇവിടുന്ന് തുടങ്ങുമോ കാണുക. ഹലോ. ഹലോ. ആദിത്യയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആ, ഇവരെന്റെ ഫ്രണ്ട്സാ, മണിക്കുട്ടൻ, ചന്തു. ഇവരാരും ബിസിനസ്സിലില്ല. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛായം വാ, ഒന്ന് വന്നേ, പറയാം. ഈ ഡീലിനെ പറ്റി മറ്റാരും അറിയണ്ടെന്ന് കരുതി ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞേ. നമുക്ക് ആലപ്പുഴയിലെ റിസോർട്ടിന്റെ പ്രോജക്റ്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം. ഓക്കെ. വർഗീസ് കുരുവിളയുടെ കൂടെ ഒരു ദിവസം എന്റെ റിസോർട്ടിൽ കൂടാ. അദ്ദേഹത്തിനാണല്ലോ എല്ലാം വ്യക്തമായിട്ട് അറിയുന്നത്. വർഗീസ് കുരുവിള ചായൻ ഈ പ്രോജക്റ്റിൽ ഉണ്ടാവില്ല. എനി പ്രോബ്ലം? ഹേ, നത്തിങ്. ഞാനത് നേരിട്ട് ഡീൽ ചെയ്യാന്ന് വിചാരിച്ചു. അല്ല, അത് അച്ചായനോടൊന്ന് സംസാരിക്കാതെ എങ്ങനെ? ഇൻവെസ്റ്റ് ചെയ്യുന്ന ലക്ഷ്മി ഫിനാൻസ്. നൗ ഐ ആം ദ ഫുൾ അതോറിറ്റി. അച്ചായൻ മറ്റൊന്നും ചോദിക്കത്തില്ല. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. കുഞ്ഞേ, എന്നോട് വിരോധമൊന്നും തോന്നരുത്. ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്നത് അച്ചായനാ. ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായി രണ്ടോ മൂന്നോ കമ്പനികളുണ്ടായിരുന്നു. പക്ഷേ അച്ചായനാ പറഞ്ഞത് ലക്ഷ്മി ഫിനാൻസ് മാത്രം മതിയെന്ന്. ഐ നോ. MLA മാര്, മിനിസ്റ്റേഴ്സ്, ചീഫ് സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥന്മാര്, അവരെയൊക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചതും കാര്യങ്ങൾ തീരുമാനിച്ചതും വർഗീസ് കുരുവിളയാണേ. സി മിസ്റ്റർ തങ്കരാജ്, ഇതൊരു ബിസിനസ് അല്ലേ. ചിലപ്പോ ചില ധാരണകൾ നമുക്ക് മാറ്റേണ്ടി വരില്ലേ? ഞാൻ നേരിട്ട് വന്നോണ്ട് മാത്രം അതൊന്നും മാറ്റണമെന്നില്ല. നിങ്ങൾ പ്രതീക്ഷിച്ച ലാഭം അത് എത്രയാണോ അത് നിങ്ങൾക്ക് എടുക്കാം. എന്തായാലും ഞാൻ അച്ചായനോടൊന്ന് ചോദിക്കട്ടെ. ഇന്ന് ഈ കാര്യം ഫിക്സ് ചെയ്ത് മടങ്ങാന്നാണ് ഞാൻ കരുതിയത്. അതുകൊണ്ടാണ് ഇത്രയും തിരക്കിനിടയിലും ഈ മീറ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്തത്. നിലവിൽ ലക്ഷ്മി ഫിനാൻസിൽ അച്ചായന് റോളില്ല. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞപ്പോ സ്നേഹപൂർവ്വം അങ്ങേരങ്ങ് മാറിയത്. ഇനി ചിലപ്പോ നിങ്ങൾ അച്ചായനെ വിളിക്കും, അനുവാദം ചോദിക്കും. ഒരുപക്ഷെ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റൊരാളെ വെച്ച് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും. ശ്രീരാമ രാമ രാമ രാമപാദം തേടുന്ന രാമായണ മാസം. അമൃതമായ മന്ത്രങ്ങളുടെ ലളിതനാമം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൊത്തം 321 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രകൾ. നാസയിലെ പരീക്ഷണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ധ്വനി നമ്മൾ കേൾക്കുകയാണ്, അത് ഓങ്കാരം ചൊല്ലുന്ന പോലെ തന്നെ ഇരിക്കും.
ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ത്രിസന്ധ്യകൾ അമൃത ടിവി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ അമൃത ടിവിയിൽ സന്ധ്യാദീപം പുതിയ രൂപത്തിൽ. നിലവിൽ ലക്ഷ്മി ഫിനാൻസിൽ അച്ഛനെ റോളില്ല. കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം പറഞ്ഞപ്പോ സ്നേഹപൂർവ്വം അങ്ങേരങ്ങ് മാറിയത്. ഇനി ചിലപ്പോ നിങ്ങൾ അച്ഛനെ വിളിക്കും, അനുവാദം ചോദിക്കും. ഒരുപക്ഷെ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മറ്റൊരാളെ വെച്ച് പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ വാശിയും വൈരാഗ്യമൊന്നും എന്നെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബട്ട് ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ലക്ഷ്മി ഫിനാൻസ് നിശ്ചയിച്ച ബിസിനസ്സിൽ പകരം ഒരു സൈൻബോർഡ് ഉയരുന്നത് എനിക്ക് ക്ഷീണം. അപ്പൊ പിന്നെ ഞാൻ ഫോസ്ഡ് ആവും. ഈ പ്രോജക്റ്റ് മറ്റാരും ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിച്ചൊന്നും വരും. ഇറ്റ്സ് എ പ്യുവർ ബിസിനസ് തങ്കരാജ്. ഫൈറ്റ് ഈസ് ദർ, ബലമുള്ളവൻ ഇല്ലാത്തവൻ ഒതുക്കും. ദാറ്റ് ഈസ് എ ബേസിക് തിയറി ഓഫ് ബിസിനസ്. ഓക്കെ, അച്ചായം പറഞ്ഞുറപ്പിച്ച കരാറിൽ നിന്ന് 1-2% ലാഭവിഹിതം ഞാൻ കൂട്ടിത്തരാം. അതിപ്പോ നിങ്ങൾ അനുഭവിക്കുന്ന കൺഫ്യൂഷനുള്ള കോമ്പൻസേഷന്. പിന്നെ നിങ്ങളുടെയും നിങ്ങളുടെ ബിസിനസ്സിൻ്റെയും സെക്യൂരിറ്റി, അത് 100% ലക്ഷ്മി ഫിനാൻസ് ഗ്യാരണ്ടി തരും. ആലോചിച്ച് എത്രയും പെട്ടെന്നൊരു തീരുമാനം എന്നെ അറിയിക്കേ. ആദിത്യ, മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സമ്മതമാ. ദാറ്റ്സ് ഗ്രേറ്റ്. വ്യവസ്ഥകൾ മാറ്റി പുതിയ എഗ്രിമെന്റ് നമുക്ക് സൈൻ ചെയ്യും ഇമ്മീഡിയറ്റ്. ഇത് നടന്ന ശേഷം ഇത്തരം പ്രോജക്ട്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ. ആദിത്യയുടെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും എനിക്കിഷ്ടമായി. താങ്ക് യു. നമുക്ക് 2 ദിവസം കഴിഞ്ഞ് നമ്മുടെ ഓഫീസിൽ കാണാം. എന്നാ പിന്നെ. ഓക്കെ ഓക്കെ. അടാ, ഓക്കെ. ഒരു ബിസിനസ്മാൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ്. സ്വാഭാവികമായും അച്ചായൻ കളത്തിൽ നിന്ന് പുറത്തായി. പ്രതികരണം രൂക്ഷമായിരുന്നിരിക്കും നിങ്ങളോടും ലക്ഷ്മി ആദിത്യയോടും. വിളിച്ചില്ല അച്ചായൻ? വിളിക്കുകയായിരുന്നില്ല. ആദിത്യ ഇറങ്ങിയ ഉടനെ അച്ചായ നേരിട്ട് വരികയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ അച്ചായ? ആദിത്യ വന്നു, കണ്ടു, അതിനെന്താ? കൃത്യമായി വിളിച്ചു പറഞ്ഞ് ഫിക്സ് ചെയ്യാതെ നിങ്ങൾ തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടാവില്ല. എന്തുകൊണ്ട് താൻ അത് എന്നെ അറിയിച്ചില്ല? അത് താനൊന്നും മനസ്സിലാക്കിയാ മതി തങ്കരാജെ. ഞാൻ ഇവിടെ ലക്ഷ്യം തെറ്റി കയറി വന്നൊന്നുമല്ല, അറിഞ്ഞിട്ട് തന്നെയാ വന്നത്. ആ സാരല്ലേ, പയ്യൻ കുറച്ച് ആവേശം കാണിക്കുന്നു. മുതിർന്ന നമുക്ക് അതങ്ങ് ക്ഷമിക്ക അല്ലേ കേക്കെ. ഞാനിതിൽ എന്ത് പറയാനാ? നിങ്ങൾ ഒന്നിച്ചുള്ള സംരംഭങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതിനെയും ചെയ്യുകയും ചെയ്യും. ആ ഇരിക്കു കേക്കെ. കേക്കെ പറഞ്ഞു കേട്ടല്ലോ, നമ്മൾ ഒന്നിച്ചുള്ള ബിസിനസ്സുകൾക്ക്. അപ്പോഴാ ഇവര് സഹായിക്കുക. അത് പോട്ടെ, നമുക്ക് ഇതൊന്ന് മാറ്റി ഡിസൈൻ ചെയ്യാം. ലക്ഷ്മി ആദിത്യയുടെ മോഡേൺ തിയറി എനിക്കോ തനിക്കോ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് ഈ പ്രോജക്റ്റിൽ നിന്നും ലക്ഷ്മി ആദിത്യയെ നമ്മൾ മാറ്റും. അത് എന്തായാലും ബുദ്ധിമുട്ടാ ചായ. തങ്കരാജ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ സുഹൃത്തുക്കളല്ലേ, കുരുവിളിയോട് ചോദിക്കാതെ നിങ്ങൾക്ക് തനിച്ചെന്ത് തീരുമാനം? ഇത് ബിസിനസ് അല്ലേ കേക്കെ. കൂടുതൽ നല്ല ഓഫറിനോടാണല്ലോ നമ്മൾ പ്രതികരിക്കുക. അച്ചായൻ പറഞ്ഞതിൽ കൂടുതൽ ലക്ഷ്മി ആദിത്യ ഓഫർ ചെയ്തു. അതുകൊണ്ട് എന്താ തങ്കരാജെ, താൻ എന്റെ ചിരിക്കുന്ന മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇക്കാര്യത്തിൽ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ, അത് എന്റേതാ. ഇൻവെസ്റ്റേഴ്സ് മാത്രം മാറുന്നു, ഞാൻ പറഞ്ഞ കരാറിനോ കമ്മീഷനോ ഒരു മാറ്റവുമില്ല. മാറ്റം വന്നാൽ പുതിയ കരാറിന്റെ ഒരു ഭാഗത്തെ ഒപ്പ് ശൂന്യമായിരിക്കും. ആള് സ്ഥലത്തില്ല എന്നല്ല, ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാരണത്താൽ. കേക്കേ, ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടില്ല. ഞാൻ ബഹുമാനിക്കുന്ന ആളാ ഇത്.
അച്ചായനെ കാണുന്നതിന് മുമ്പും ഞാൻ ബിസിനസ് രംഗത്ത് മോശമായിരുന്നില്ല. അച്ചായൻ വന്നിട്ട് മാറ്റമുണ്ട്, വലുതായിട്ടുണ്ട്, സമ്മതിച്ചു, പണം ഇരട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇരട്ടിക്കാനുള്ള പണം ഇറക്കിയതേ ഈ ഞാൻ മാത്രമാ. കുരുവിളെ, ഞാൻ കരുതുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്നാ. വിട്ടുവീഴ്ച ആര് ചെയ്യണമെന്ന് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കും. തങ്കരാജ്, ഈ ബിസിനസ്സിൽ ബന്ധങ്ങളൊക്കെ മാറുന്നത് സാധാരണമാണ്. ലാഭം മാത്രമല്ലല്ലോ എന്തിൻ്റെയും അടിസ്ഥാനം. ആ, ഞാൻ പുറത്തുണ്ട്. നിങ്ങൾ ഒന്നിച്ച് കൈപിടിച്ചാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ ഞാനും ഈ കുരുവിളയും ഒന്നിച്ചു മടങ്ങും. അല്ല, തങ്കരാജിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ആ ഭാഷയെ വശവും അവര് സാംസ്കാരിക നായകന്മാർ കൂടിയല്ലേ. ഞാനും താനും അതല്ല. നമുക്കെവിടേക്ക് വേണമെങ്കിലും താഴാം. കെ കെ പറഞ്ഞതുപോലെ ഒന്നിച്ച് തന്നെ ഇറങ്ങാം നമുക്ക്. തൽക്കാലം അച്ചായൻ ഇറങ്ങിക്കോളൂ, ഞാനില്ല. ഈ കൂട്ടുകെട്ട് ശരിയാവില്ല. എടാ കോപ്പേ, ലക്ഷ്മി ആദിത്യ വന്ന് നിന്റെ പിച്ചച്ചട്ടിയിൽ ഇത്തിരി കനം കൂട്ടി തന്നപ്പോ നീ ആളകം മാറിപ്പോയി അല്ലേ. എം ബി എക്കാരന്റെ ലോജിക്കിലും പ്രാക്ടിക്കൽ സെൻസിലും തോന്നിയ ഒരു ധൈര്യം വർഗീസ് കുരുവിളയെ വെല്ലുവിളിച്ച് പരാജയപ്പെട്ടവർ കുറച്ചു പേരുണ്ട് ഇവിടെ, ജയിച്ചവരാരുമില്ല. ഒറ്റയ്ക്ക് നിന്നും ശീലിക്കണമല്ലോ കുരുവിളെ. എന്റെ ഒപ്പം ബിസിനസ് നടത്തി എന്നേക്കാൾ ലാഭം ഉണ്ടാക്കിയത് നിങ്ങളാ, അത് മറക്കണ്ട. മതി. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഒറ്റയ്ക്ക് നിന്നും ശീലിക്കണമല്ലോ കുരുവളെ. എന്റെ ഒപ്പം ബിസിനസ് നടത്തി എന്നേക്കാൾ ലാഭം ഉണ്ടാക്കിയത് നിങ്ങളാ, അത് മറക്കണ്ട. മതി. ലാഭം കൂടുതൽ എടുത്തെങ്കിൽ അതെന്റെ പദവിയുടെ കൂലി. സെക്രട്ടേറിയറ്റിലും മന്ത്രി മന്ദിരങ്ങളിലുമൊക്കെ തങ്കരാജ് ചെല്ലുമ്പോ ഇരുമ്പ് ഗേറ്റുകൾ താനേ തുറന്നു തന്നതേ തനിക്ക് പിന്നിൽ അച്ചായൻ എന്നുള്ള റിമോട്ട് കൺട്രോൾ ഉള്ളത് കൊണ്ടാ. തങ്കരാജ് മുൻപും ബിസിനസ്സുകാരനായിരുന്നു, സമ്മതിച്ചു. പക്ഷേ മണ്ണിൽ ലാഭമുണ്ടാക്കുന്നവനോട് മാനത്ത് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു തന്നതും ചൂണ്ടിക്കാണിച്ചതും ഈ ഞാനാ. അവിടെയൊന്ന് കാലുറച്ചു എന്ന് കണ്ടപ്പോ ഇടങ്കാലുകൊണ്ട് എന്നെ ചവിട്ടി തെറിപ്പിക്കണം നിനക്ക്. ഓർത്തോ തങ്കരാജേ, ലക്ഷ്മി ആദിത്യയുമായി ഈ കരാർ ഒപ്പിട്ടാൽ ഇന്നിരിക്കുന്ന ഈ സിംഹാസനത്തിൽ നിന്ന് തന്നെ ഞാൻ വലിച്ചിറക്കും. ഞാൻ എന്റെ കാശും സ്വാധീനവും എല്ലാം ഉപയോഗിച്ച് ബിസിനസ്സല്ല കുടുംബവും തകർന്ന് താൻ തെരുവിലെത്തുന്നതുവരെ. ഇനി വരാനുള്ള വാർത്തകൾ നിന്റെ കാത് പൊള്ളിക്കാനുള്ളതാ. കുരുവിളയാ പറയുന്നു. പോട്ടെ തങ്കരാജേ. ഞാൻ ഇന്ന് കുറച്ചധികം തിരക്കിലായിരുന്നു. അത് സാരമില്ല, ഇന്ന്
കേക്കയുടെ തിരക്കുകളെ മാനിക്കാൻ എനിക്ക് കഴിയില്ല. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടപ്പോൾ കേക്കെ പറഞ്ഞതിലും കൂടുതൽ ചില കാര്യങ്ങൾ എനിക്കറിയേണ്ടതുണ്ട്. എന്താ സർ, അല്പം ഗൗരവം തോന്നുന്നുണ്ടല്ലോ. യെസ് കേക്കെ, മനസ്സിൽ വിഗ്രഹങ്ങളായി പ്രതിഷ്ഠ നേടിയവർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. മറിച്ച് കല്ലെറിയേണ്ടി വന്ന അതൊരു സങ്കടവുമാണ്. സാറ് കാര്യത്തിലേക്ക് കടക്ക്. ഒരു ചോദ്യം ചെയ്യലിന്റെ സ്വഭാവത്തിൽ ഇവിടെ നിന്ന് തരാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഉറ്റ സുഹൃത്ത്, പ്രിയപ്പെട്ട അനുജൻ, പ്രതിസന്ധികളിൽ കേക്കു വേണ്ടി പോരാടാൻ ഇറങ്ങുന്ന സൈന്യാധിപൻ, അതായിരുന്നു കേക്കു പാലക്കൽ സേവിയർ. മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നിട്ടും അച്ചായൻ എന്ന് വിളിക്കുന്ന വർഗീസ് കുറിവലയുടെ മകൾ ആൻമേരിയെ സേവിയർ വിവാഹം കഴിക്കാനെടുത്ത തീരുമാനം കേക്കു എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനൊരു കാര്യം എന്നോട് ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് അത്രയ്ക്ക് വിശ്വാസയോഗ്യമല്ലല്ലോ കേക്കെ. സ്വന്തം വിവാഹ കാര്യം പോലും കേക്കയോട് മറച്ചു വെക്കേണ്ട അവസ്ഥ അതെന്തായിരുന്നു പാലക്കൽ സേവിയറിന്? പാർട്ടിയിൽ സേവിയറിനെതിരെ യൂത്തന്മാരെ കൊണ്ട് നടപടിക്ക് ഡിമാൻഡ് ചെയ്യിപ്പിച്ചതും അയാളെ പുറത്താക്കാനുള്ള തീരുമാനത്തിൽ നിർണായകമായ പങ്കുവഹിച്ച മാസ്റ്റർ ബ്രെയിൻ, അത് കേക്കയുടേതാണെന്ന് ഒരു പിന്നാമ്പുറ സംസാരം ഞാൻ കേട്ടു. അടുക്കളപ്പുറത്തെ പിന്നാമ്പുറ കഥകളൊന്നും എന്റെ മേശപ്പുറത്തേക്ക് വരാറില്ല. സേവിയറിന് അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ അതെനിക്കറിയില്ല. അറിഞ്ഞാൽ ഞാൻ വിലക്കുമായിരുന്നു. പിന്നെ എന്റെ രാഷ്ട്രീയ കക്ഷിയുടെ നയമെന്നും മുതലാളിത്തത്തോട് സമരസപ്പെടുന്നതായിരുന്നില്ല. പിന്നെ ശർമ്മ സാർ, ഏതെങ്കിലും ഒരു അന്തിപത്രത്തിന്റെ വാലറ്റത്ത് കിടക്കുന്ന രണ്ടു വരിയുടെ പേരിൽ എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നോക്ക്, ഞാൻ ഈ കാണിക്കുന്ന സൗഹൃദങ്ങൾ മറക്കും. ഞാൻ ആരാണ്, സമൂഹത്തിൽ എനിക്കുള്ള ഇമേജ് എന്താണ്, ഇതൊന്നും താങ്കൾ മറക്കണ്ട. പിന്നെ ചോദ്യങ്ങളുടെ നിലവാരം, അത് നന്നായിരുന്നാൽ മാത്രം ഈ കേക്ക് സഹകരിക്കും, നന്നായില്ലെങ്കിൽ എന്റെ പവർ എന്താണെന്ന് സാറിന് എനിക്ക് മനസ്സിലാക്കി തരേണ്ടി വരും. കൂൾ 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 മിസ്റ്റർ കേക്കെ, നിങ്ങളുടെ സ്ഥാനവും നിങ്ങളുടെ പൊളിറ്റിക്കൽ പവറും അറിയാത്ത ഒരു മണ്ടനല്ല ഞാൻ. ഇവിടെ നിറങ്ങിയാൽ പുറത്തു നിൽക്കുന്ന പത്രക്കാരോട് നിങ്ങൾ നടത്തുന്ന പ്രസ്താവനയെക്കുറിച്ചും എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ പറയണം, ആലപ്പുഴയിലെ വ്യവസായി തങ്കരാജും അച്ചായനുമായുണ്ടായ തർക്കത്തിൽ നിങ്ങൾ പങ്കാളിയായിരുന്നോ അതോ മധ്യസ്ഥനായിരുന്നോ എന്ന്. പുതിയ കള്ളങ്ങളൊന്നും പറയാൻ ശ്രമിക്കണ്ട. അച്ചായനോടൊപ്പം നിങ്ങളവിടെ പോയിരുന്നു എന്നുള്ളതിനെ വ്യക്തമായ തെളിവ്, ദാറ്റ് മീൻസ് എവിഡൻസ്, അതെന്റെ കൈവശമുണ്ട്. പറയണം, സർവവും നശിപ്പിക്കുമെന്ന് തങ്കരാജിനോട് അച്ചായൻ നടത്തിയ ഭീഷണി നിങ്ങളുടെ പിൻബലം തന്നെയായിരുന്നില്ലേ? മുതലാളിത്തത്തോട് ഇതുവരെ സമരസപ്പെടാത്ത ആദർശധീരനായ രാഷ്ട്രീയക്കാരന് മറുപടി കേൾക്കണം എനിക്ക്. കേക്കെ, കുറ്റവാളികളെ തിരഞ്ഞു പിടിക്കാനേ എനിക്ക് താല്പര്യമുള്ളൂ. അതിന് എത്ര ഉന്നതനായാലും ഏത് കുപ്പായത്തിന്റെ അകത്തായാലും ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. കുറ്റാന്വേഷണം ഒരു കലയാണ്. കുറ്റാന്വേഷകൻ ഒരു കലാകാരൻ. അദൃശ്യനായ കുറ്റവാളിയുടെ രൂപം മെനഞ്ഞ് കൃത്യത്തിന്റെ വഴികളിലൂടെ ആ വ്യക്തിയെ തിരിച്ചു നടത്തി കയ്യാമം വയ്ക്കുന്ന കലാകാരൻ. അപ്പോൾ ഇരുള് മറയാക്കി സത്യത്തെ ഉന്മൂലനം ചെയ്യാൻ അതിഥികൾ കടന്നു വരാൻ തുടങ്ങും. വാചാലതയെ മൗനത്തിലാക്കിയാൽ രക്ഷ നേടാം എന്ന ചിന്ത തന്നെയാണ് ലക്ഷ്യത്തിന് പിന്നിൽ. ജാഗ്